ഹലോ, വെൽക്കം ബാക്ക് ടു കാശീസ് ഫ്ലോ. രാവിലെ തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇതാ ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ രാത്രിയിൽ. അപ്പോൾ ഈ വാഗയുടെ ഇല മൊത്തം ഇങ്ങനെ തുഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ, മുറ്റത്ത് കൂടെ മൊല്ല ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളയണം. അങ്ങനെ ഇതാ അടിച്ചു വാരി ഏകദേശം കഴിയാറായി കേട്ടോ. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. നമ്മളെ മാനന്തവാടി ചുണ്ടക്കുന്ന അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. ഈ ഇലയാണെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇങ്ങനെ പറ്റി പറ്റി പിടിച്ച് ഇരുന്നിട്ട് നമ്മൾ എത്ര തൂത്തിട്ടും തൂത്തിട്ടും അങ്ങ് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരട്ടി പണിയാണ് കേട്ടോ. കുറച്ച് വലിയ ഇലകളൊക്കെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേഗം വേഗം അങ്ങ് തൂത്തുപോകും. പക്ഷെ ഇതാണെങ്കിൽ നമ്മളെത്ര ഇങ്ങനെ അടിച്ചു വാരിയിട്ട് ഇതിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയാണ്. മഴയും കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട. ഞാനിതാ കാശിക്ക് കുളിക്കാൻ വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ പനിക്കൂർക്കയും തുളസിയും ആരൂതയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതപ്പുറത്ത് അടുപ്പിൽ കുക്കറിൽ കറി വെച്ചിട്ടുണ്ടേ, ദോശമാവും ഉണ്ട്. അപ്പോൾ ദോശയും ചെറുപയറുകറിയാണ് കേട്ടോ ഇന്ന് രാവിലെ. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫേസ് പാക്ക് തേച്ചതിൻ്റെ ബാലൻസാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, പുറത്തൊക്കെ നല്ല മഞ്ഞാണ്. നമുക്കിങ്ങനെ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു മഞ്ഞ് അറിയുന്നില്ല, പക്ഷെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഞാൻ അലക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലം വന്നിട്ട് കമ്മന കുരിശിങ്കലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുരിശിങ്കലിൽ നിന്നാണ് ബസ് കയറുന്നത്. തൊട്ടടുത്താണ് കേട്ടോ ഞങ്ങളുടെ വീടും ഈ ഒരു കുഞ്ഞ് ടൗണും തമ്മിൽ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ബസ് വരുന്നതിന് മുന്നേ ഓട്ടോ കിട്ടി. അപ്പം ഞങ്ങളങ്ങ് ഓട്ടോയിൽ കയറി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് എത്താമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ മാനന്തവാടി ടൗണിലെത്തി കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് ബസ് വരുന്നതാണ്. ഇതന്നെയാണ് മാനന്തവാടി ബസ് സ്റ്റാൻഡ്, ഒരു കുഞ്ഞ് സ്റ്റാൻഡാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് എ ടി എമ്മിൽ കയറേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ എ ടി എമ്മിലൊക്കെ കയറി ഇവിടെ നിന്ന് നമുക്ക് അമ്പലത്തിലോട്ട്, ചുണ്ടക്കുന്ന അമ്പലത്തിലോട്ട് നമുക്ക് നടന്നു പോവാം, ഇല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോവാം. കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾ പക്ഷെ നടന്നാണ് കേട്ടോ പോകുന്നത്. നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമല്ലേ നമുക്ക്. അങ്ങനെ ഈ കാണുന്ന ആ ഒരു കെട്ടിടം കണ്ടത് ഇതാണ് കേട്ടോ, നമ്മുടെ മാനന്തവാടി മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ്. അവസാനം ഇതാ നടന്ന് നടന്ന് അമ്പലത്തിലെത്തി കേട്ടോ. ഇത് തന്നെയാണ് കേട്ടോ അമ്പലം, ഒരു കുഞ്ഞമ്പലമാണ്, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അമ്പലം. നമുക്ക് പുഷ്പാഞ്ജലിക്കൊക്കെ ചീട്ടാക്കണം. അങ്ങനെ ചീട്ടാക്കാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവുണ്ട്, സൺഡേ ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ ചൊവ്വയും വെള്ളിയുമാണ് കേട്ടോ തിരക്ക്. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഞങ്ങളിതാ ഒരു കടയിൽ കയറി കേട്ടോ. കാശാണെയുള്ള സാധനമൊക്കെ വലിച്ചിടുവാണേ. അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ പഴശ്ശി പാർക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മാനന്തവാടി ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പഴശ്ശി പാർക്ക്. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനും ഒരു ചില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അവർക്ക് കളിക്കേണ്ട ഊഞ്ഞാൽ, പിന്നെ ആ ഒരു കറങ്ങുന്ന താറാവ്, അങ്ങനെ പിന്നെ ഇപ്പം എന്തൊക്കെയോ കുറേ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ അതിൽ കളിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, എനിക്ക് അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. കളിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഇതാ കാശി നടന്ന് നടന്ന് പോവുകയാണ്.
രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇനിയൊരു 11, 11:30 ആ ടൈമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇതാ കാശിയാണെങ്കിലേ ഇങ്ങനെ ഓടി നടക്കുവാണേ. ആൻ്റി ഇതാ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ പാർക്ക് കബനി നദിയുടെ തീരത്താണ് കേട്ടോ. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ, അതിൽ ഒരെണ്ണമാണ് കബനി നദി. അപ്പം ആ നദിയുടെ തീരത്താണ് നമ്മുടെ എന്തുള്ളത് പാർക്കുള്ളത്. അങ്ങനെ ഇതാ ഞാൻ അവരുടെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുവാണ് കേട്ടോ. കാശിക്കാണെങ്കിൽ എവിടെ പോയാലും പൈപ്പ് വലിക്കാണ്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ ഇതാ ഭയങ്കര വാശിയൊക്കെയാണ് ആൾക്ക്. ഞാൻ അവനിതാ പതുക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ഗുഹേൻ്റെ ഉള്ളിലൊക്കെ കാശി കയറണം എന്ന് വരുന്നേയില്ല. ഞാൻ വലിച്ചു പിടിച്ചിങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. അവസാനം ഇതാ ആൻറ്റി എടുത്ത കാശീനെ താറാവി കയറ്റാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. കേട്ടോ ഞങ്ങൾ കാശീനെ ആ താറാവി കയറ്റുവാണേ. തിരക്കില്ലാത്തപ്പോൾ തന്നെ ഇതിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ. തിരക്ക് കൂടുമ്പോൾ പിന്നെ അങ്ങനെ കയറാൻ പറ്റിയില്ലെങ്കിലോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കാശിക്ക് പേടി കരയൊക്കെ ചെയ്യുമായിരിക്കുന്ന്, പക്ഷെ കരഞ്ഞൊന്നുമില്ല. ആളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഓടിക്കുന്നുണ്ട് കേട്ടോ. നല്ല മസിലും പിടിച്ച് ഒറ്റയിരിപ്പാണേ. കറക്കം മൊത്തം ഇതിലാണെങ്കിലും നോട്ടം മൊത്തം പുറത്താണ്. ചേച്ചിമാരും ചേട്ടന്മാരും ഊഞ്ഞാലാടുന്നൊക്കെയാണ് കാശി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്ന് ഇറക്കാനാണ് ഒരു ബുദ്ധിമുട്ട്. കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കുമേ. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അവരുടെ കളി സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കതിന്ന് ഇറങ്ങാനൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ ആൻറ്റിയും കുഞ്ഞും കൂടി ഊഞ്ഞാലാടുവാണ് കേട്ടോ. നമ്മുടെ മഴ പെയ്തിട്ട് അത്യാവശ്യം ഒരു ചെളിവിളിയുണ്ട് ചില ഭാഗങ്ങളിൽ കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഇതാ അവൻ കരഞ്ഞിട്ട് നമ്മുടെ താറാവി കൊണ്ട് കറക്കുവാണ് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ആൾ ഓടിക്കുന്നുണ്ട്. പിന്നെ ഇതാ ആൻറ്റിയും കുഞ്ഞും കൂടി സ്ലൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഈ ഇത് എന്താ പറയുക, ഈ ഊർന്നു വരുന്ന ആ സാധനത്തിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുഞ്ഞും ആൻറ്റിയും കൂടി ഊർന്നു വരുവാണ് കേട്ടോ. കാശിനെ ഒറ്റയ്ക്ക് കിട്ടില്ല. അടി മൊത്തം മണലും എല്ലാം ആയതുകൊണ്ട് ഡ്രസ്സ് മൊത്തം ചെളിയാവുമല്ലോ. ഒന്നാമത് മഴ പെയ്ത ആ ഒരു നനവുമുണ്ട്. അങ്ങനെ ഇതാ വീണ്ടും കരഞ്ഞ് താറാവി കയറുവാണ് കേട്ടോ. ഇത്തവണ കാശിക്ക് കുട്ടിനൊരു കുഞ്ഞ് ചേട്ടായും കൂടി ഉണ്ട്. അപ്പം രണ്ടാളും കൂടി താറാവി കറങ്ങിക്കോളും നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് നല്ല കൂട്ടായി കേട്ടോ രണ്ടാളും കൂടി ഓടിച്ചോടിച്ച്. കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങൾ വാനിലയാണേ മേടിച്ച, 40 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കാശിക്കൂട്ടും കഴിപ്പൊക്കെ തുടങ്ങി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. കാശാണെങ്കിൽ ഇതാ ആ ഐസ്ക്രീമിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. ഓട്ടമൊക്കെ തുടങ്ങിയുണ്ട് കേട്ടോ. ഇതാ ഇത് നമ്മുടെ കബനിയിലോട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ. അവിടെ ഇതാ കയറിട്ട് അവരിങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി. അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ജമന്തിയൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. കാശിക്കാണെങ്കിൽ കാണുന്നതൊക്കെ എടുക്കണം കേട്ടോ. എന്തോ സാധനം ഇവിടെ കണ്ടിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുനിയുന്നതാണ്. അപ്പം തന്നെ ഞങ്ങൾ ചീത്ത പറഞ്ഞ് പിന്നെ ആളിങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു കബനി കാണുന്നുണ്ടോ ഗൈസ്. ഭയങ്കര കലക്കവെള്ളമൊക്കെയാണ് കേട്ടോ, മഴയ്ക്കായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇതാ ഒരു കുഞ്ഞി വാവ പാർക്ക് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് എനിക്ക് ആ പേരും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അതാ ഇതെന്താന്നുള്ളത്, ആ ഒരു മീൻ കുളമാൻ തോന്നുന്നു. പക്ഷെ വലിയ വെള്ളമൊന്നും ഇല്ല ഇതിൽ. ഞങ്ങൾ ഏകദേശം എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വവ്വാലുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു നിപ്പ ഔട്ട് ബ്രേക്ക് സമയത്ത് ഈ പാർക്ക് ക്ലോസ് ആയിരുന്നേ, തുറന്നൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് പിന്നെ പതുക്കെ തുറന്ന് വന്നത്, എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് തുറന്ന് വന്നതൊക്കെ. അങ്ങനെ ഇതാ കാശി അടുത്ത സാധനത്തിലോട്ട് പോകാൻ കൈ ചൂണ്ടുവാണ് കേട്ടോ.
കുഞ്ഞു ആൻറ്റിയും കൂടി ഇതാ മുതലേനെ കാണാൻ പോകുന്നതാണ് കേട്ടോ. അവിടെ കുഞ്ഞൊരു കുളം പോലെയുണ്ട്, അധികം വെള്ളമൊന്നുമില്ല. പക്ഷേ അതിലൊരു മുതലയുടെ പ്രതിമയും പിന്നെ വേറെന്തോ ഒരു ജീവിയുണ്ട്. പക്ഷേ അതെനിക്ക് മറന്നുപോയി എന്താണെന്നുള്ളത്. അങ്ങനെ ഇതാ ഞാൻ അവനിങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ കാശ് ഒട്ടും സമ്മതിക്കുന്നില്ല. ആൾക്ക് മുകളിലോട്ട് കയറി ഇത് കൂടെ ഊർന്നു വരണം. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതാ ഞാൻ അവനെയും വെച്ച് കയറ്റിയില്ല. കാശി ടാറ്റയൊക്കെ പറഞ്ഞതാ കാശി ആൻറ്റി ഇങ്ങനെ കയറുവാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കയറാൻ പേടിയാണേ. രണ്ടാളും കൂടി ഇപ്പോൾ ലൈവായിട്ട് സ്ലൈഡ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ മാനന്തവാടിക്കാരാരെങ്കിലൊക്കെ ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോകേണ്ട ഒരു പാർക്കാണ് കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ട് ഏതെങ്കിലും ഒഴിവു ദിവസങ്ങളിൽ അവർക്ക് കളിക്കാനും ഒരു സ്ഥലമാവും. എന്താ പറയുക, ഒരു കുഞ്ഞു പാർക്കായാലും നമുക്കൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയൊരിടമാണേ. കാശിക്ക് ഇങ്ങനത്തെ റൈഡൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതാ നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. പക്ഷേ ഈ പാർക്കിൽ നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ചോലയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. നമുക്ക് ആ ഒരു ചൂട് എന്താണെന്നുള്ളത് അധികം അങ്ങനെ അറിയുന്നില്ല. ആ ഒരു ഇനി ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങി പോയിക്കഴിഞ്ഞാലായിരിക്കും ആ ഒരു ചൂട് അറിയുക. ഇവിടെ വലിയ വലിയ മരങ്ങളായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചൂട് സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരിടമാണേ. ഇതാ രണ്ടാളും കൂടി എത്തി കേട്ടോ, ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. കാശി വേണമെങ്കിൽ ഒന്നും കൂടി കയറൂ, കാശിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല. ഇവിടെ പിന്നെ വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയേ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. വലിയവർക്കൊക്കെ ആടാൻ പറ്റിയ നല്ല വലിയ വലിയ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. നമ്മുടെ മരത്തിൻ്റെ ചില്ലയൊക്കെ ഇട്ടിട്ടുള്ള വലിയ ഊഞ്ഞാലുകൾ. അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരിടമാണ് കേട്ടോ. നല്ല പച്ചപ്പുണ്ട്, ഒരു ഏരിയ നല്ല പച്ചപ്പാണ്. പക്ഷേ അതിൻ്റെ മറു അപ്പുറമൊക്കെ ഭാഗം കുറച്ചിങ്ങനെ കാടുപോലെയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പേടിയാണ് പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത്. ആ ഒരു പുഴ സൈഡൊക്കെ കുറച്ച് കാടാണേ, അപ്പം നമുക്കൊരു അതിൽ കൂടെയൊക്കെ നടക്കാനൊരു പേടിയാണ്. ഇതാ കാശി ഇതാ മറ്റു കുട്ടികളുടെ കൂടെ പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ മുതലയുടെ ഏരിയ. ഇതിൽ മീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. പക്ഷെ മീനൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും നമുക്ക് നോക്കിയിരിക്കാനൊക്കെ നല്ല. പിന്നെ അത് അവിടെ കണ്ടോ ആ മക്കൾ റീൽസാണ് എന്തോ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. റീൽസായിരിക്കും, ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർ ഡാൻസൊക്കെ കളിക്കുവാണേ. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ട്, റീൽസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോളേജ് കുട്ടികളാണെന്ന് തോന്നുന്നു. എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ, പാട്ടൊക്കെ വെച്ചിട്ട്. സമയം ഏകദേശം 1 മണിയാവാറായി കേട്ടോ. നല്ല വിശക്കുന്നുണ്ടേ. കാശിക്കുട്ടനെ വിശക്കണമെന്ന് തോന്നുന്നു. കാശിയാണെങ്കിൽ ഒരേ കളിയാണ്, നല്ല ഓട്ടമാണ്. ഇവിടെയാണെങ്കിൽ ഓടാനൊക്കെ നല്ല സൗകര്യമുള്ളതുകൊണ്ട് ആടിങ്ങനെ ഓടിത്തുമർക്കാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല റോസയും ബൊഗെയിൻവില്ലയും ചെമ്പരത്തിയും അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ നിന്നില്ലേ, ഇപ്പോൾ അത് അവിടെയൊക്കെ കയറി മറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാനന്തവാടി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. പിന്നില്ലേ ഗൈസ്, ഈ ഒരു ചെടിയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും കേട്ടോ ഇങ്ങനത്തെ ഒരു ചെടി. ഇതെന്താന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ലേ. അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സെഞ്ചുറി ഹോട്ടലിൽ വന്നതാണ് കേട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ച് ചോറാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ബസ്സിലാണ് കേട്ടോ. ഏകദേശം നമ്മൾ പകുതി വഴി എത്താറായി. നമ്മൾ മാനന്തവാടിക്കാരാണ് കേട്ടോ. നമ്മൾ മാനന്തവാടി കമ്മനക്കാരാണ്. ഇതാ കമ്മന ആ ഒരു കണ്ടൊക്കെ കണ്ട കേസ്, ഇതാണ് നമ്മുടെ നാട്. എന്തടിപൊളിയാണല്ലേ ഈ ഒരു സ്ഥലം.
നീ ഇവിടെ നിന്നൊരു രണ്ട് സ്റ്റോപ്പ് എത്തിയാൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായി കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല നെൽ, ഇതൊക്കെ ഫുൾ നെൽകൃഷിയാണ് കേട്ടോ. നല്ല കണ്ടവും എന്താ പറയുക, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഇതാ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാനൊക്കെ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഒക്കെ ഒന്ന് വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ നല്ലൊരു പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. അങ്ങനെ ഇതാ നമ്മൾ വിളക്കൊക്കെ വെച്ചു, ചായ കുടിക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഇനി കാശിക്കുട്ടൻ്റെ കളി തമാശകളൊക്കെ ഉണ്ട്. അവൻ്റെ സമയമാണ് കേട്ടോ, പ്ലേ ടൈമാണ് കാശിയുടെ. കിടന്ന് മറിയാണ് കാശി. ഇനി നമുക്ക് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഒക്കെ കിടന്നുറങ്ങണം. അപ്പോൾ ഫുഡ് വന്നിട്ട് നമുക്ക് മീൻകറിയും ചെറുപയറുകറിയുമാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഡിന്നർ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാൻ വരെ ടാറ്റ, ബൈ ബൈ, സീ യൂ.